പൊന്നിന്റെ കുരിശ് മോഷ്ടിപ്പിച്ചത് ബഷീറാണ് ബഷീർ തോമ എന്നൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് പള്ളിയിലെ കുരിശ് മോഷ്ടിപ്പിച്ചതിന് ശേഷം പോലീസുകാരോട് ചോദിക്കുകയാണ് പിടിച്ചപ്പോൾ യേശോമിഷിഹ കർത്താവിന് എന്തിനാണ് പൊന്നിൻ്റെ കുരിശ് കഞ്ഞിപിടിക്കാൻ മാർഗമില്ലാത്ത തോമയ്ക്കല്ലേ വേണ്ടത് ഇന്ന് ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനി കഥാപാത്രത്തെ ഉണ്ടാക്കി പള്ളിയിലെ കുരിശ് മോഷ്ടിപ്പിച്ചാലത്തെ സ്ഥിതി എന്തായിരിക്കും ഇത് ബഷീർ ആ കാലത്ത് ചെയ്തപ്പോൾ അതിന്റെ ആൾക്ക് മനസ്സിലായി വലിയ വിപ്ലവങ്ങൾക്കൊന്നും പോവാത്ത എം ടി വാസ്തുവൻ നായർ ജീവിതകാലം മുഴുവൻ ഭഗവതിയെ സേവിച്ചിട്ടും ജീവിതം തകർന്നു പോയ നിർമ്മാല്യമായി തീർന്ന വെളിച്ചപ്പാട് സകല ശക്തിമെടുത്ത് തന്റെ വായിൽ താൻ തലവെട്ടിപ്പിളർന്ന രക്തം ചേർത്ത തുപ്പൽ ഭഗവതിയുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയപ്പോൾ മുപ്പത്തിമുക്കോടി സവർണ ദൈവങ്ങൾ സവർണ ദേവിമാർ മുഖം തുടയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അമ്പത് വർഷം മുമ്പ് അദ്ദേഹം വലിയ വിഭാഗ അദ്ദേഹം ദൈവവിശ്വാസിയാണ് അതാ കാര്യം അദ്ദേഹം യുക്തിവാദികളുടെ സമ്മേളനത്തിന് പോയിട്ട് പ്രസംഗിച്ചു ലോകത്തിലുള്ള എല്ലാ ദൈവങ്ങളും ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം എം ടിയുടെ പ്രസംഗം ലോകത്തിലുള്ള എല്ലാ ദൈവങ്ങളും ഇല്ല എന്ന് ഞാൻ സമ്മതിക്കാം പക്ഷെ എൻ്റെ നാട്ടിലെ കൊടിക്കുന്നത്തുകാവിലമ്മ ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ദൈവവിശ്വാസം കൊണ്ട് നടക്കുന്ന യുക്തിവാദിയാണ് അങ്ങനെ ഒരു യുക്തിവാദം സാധ്യമാണ് വായനശാലയിലേക്ക് വരരുതേ നെയ്യൻ ദൈവമേ ദൈവം ഉണ്ടായിക്കോ വിരോധമില്ല പക്ഷെ വായനശാലയിൽ വരരുത് മൈതാനങ്ങളിൽ വരരുത് ഈ പൊതുയോഗത്തിൽ വന്ന് യോഗം കലക്കരുത് പൂരം കലക്കുന്ന ദൈവങ്ങളെ നമുക്ക് ആവശ്യമില്ല എന്ന് പറയാനുള്ള സങ്കൂറ്റത്തെയാണ് നമ്മൾ ഈ പറയുന്ന യുക്തിബോധം കൊണ്ടുണ്ടാക്കിയത് അല്ലേ അത് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പൂരം കലക്കുകൾ നിർബാധം വാഴുന്ന ഒരു നാട്ടിൽ എത്ര സമർത്ഥമായിട്ടാണ് സാംസ്കാരിക തലസ്ഥാനത്ത് ഒരു സവർണ ബിംബത്തെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചത് അല്ലെങ്കിൽ ഈ ഉടുതുണിയില്ലാതെ ഉടുതണിയില്ലാതെ അല്ല താഴെ മുണ്ടുണ്ടായിരുന്നു ഈ കുടവയാർക്ക് പുറത്ത് കാണിച്ച് ഒരു മുണ്ട് പുതപ്പിച്ച് തെരുവിലൂടെ നടത്തിയ ആ വിഗ്രഹത്തിന് സ്തുതി പാടാൻ എത്ര ആൾ തൃശ്ശൂരിലെ സാംസ്കാരിക നഗരം ഇല്ലേ കൗമ്പായി കണ്ടില്ലേ കൗമ്പായി നോക്കി നിൽക്കെ ഈ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ യുക്തി ചിന്തയ്ക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ച് ശോഷിച്ചു പോയ ഒരു മനുഷ്യൻ നോക്കി നിൽക്കേ ജീർണിച്ച സവർണത വീർത്ത വിഗ്രഹങ്ങൾ സാംസ്കാരിക നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മലയാളിക്ക് വലിയ അസ്വാഭാവികത തോന്നിയില്ല അതാണ് പരിഷത്തേർക്ക് അസ്വാഭാവികത തോന്നിക്കാണും പരിഷത്തല്ലോ പൊതുബോധം അല്ലെ പൊതുബോധം നിർണ്ണയിക്കുന്നതിൽ മറ്റു പല ശക്തികളുണ്ട് എല്ലാ മന്ത്രവാദ കേന്ദ്രങ്ങളും എല്ലാ ജ്യോതിഷ കാര്യാലയങ്ങളും എല്ലാ മഷിനോട്ടക്കാരും അല്ലെ ഒക്കെ